പുത്രന്റെ ജീവൻ ഒരു വ്യക്തിയിൽ വസിക്കുന്നതിന് പറയുന്ന പേരാണ് നിത്യജീവൻ. അതായത് പുത്രന്റെ ജീവൻ എന്നിൽ വസിക്കുന്നുവെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ നിത്യജീവന്റെ അവകാശി അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിച്ചവനാ. അപ്പോൾ എന്താണ് നിത്യജീവൻ? നിത്യജീവൻ എന്ന് പറയുന്നത് പുത്രന്റെ ജീവന് പറയുന്ന പേരാണ് നിത്യജീവൻ. അതായത് ക്രിസ്തു യേശുവിന്റെ ജീവൻ നമ്മളിലേക്ക് പകരപ്പെടുന്നു. നമ്മളിൽ ആ ജീവന്റെ അംശം, ആ ജീവൻ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുമ്പോൾ, നമ്മുടെ ആത്മാവിൽ അത് നിക്ഷേപിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നറിയാമോ? ജീവൻ ഉണ്ടാകുന്നു. അപ്പോൾ പുത്രന്റെ ജീവൻ ആണ് നിത്യജീവൻ. ആ പുത്രന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ആത്മാവിൽ അത് നിക്ഷേപിക്കുമ്പോൾ അതിനെ പറയുന്ന പേരൊക്കെയാണ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നാക്റ്റീവ് ആയിരുന്ന, മരിച്ചു പോയ, അല്ലെങ്കിൽ പാപത്താലും അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന, ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയതാ, ദൈവവുമായി ബന്ധമില്ലാത്തതായ, എന്നാൽ എന്തുണ്ട്? എവർലാസ്റ്റിംഗ് ലൈഫ് ഉണ്ട്. ഈ ആത്മാവ് അത് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഈ ആത്മാവിലേക്ക്, ഇന്നാക്റ്റീവ് ആയിരുന്ന ആത്മാവിലേക്ക്, മരിച്ചുപോയ ആത്മാവിലേക്ക് എന്ത് ജീവനാ വരുന്ന അറിയാമോ? ക്രിസ്തു യേശുവിന്റെ ജീവൻ പകരപ്പെടുകയാ. ആ ജീവന് പറയുന്ന പേരാണ്, ക്രിസ്തുവിന്റെ ജീവന് പറയുന്ന പേരാണ് നിത്യജീവൻ. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും മനസ്സിലാക്കണം. നിത്യജീവൻ എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന്റെ പുത്രന്റെ ജീവൻ ആണ് നിത്യജീവൻ. ഞാൻ നിത്യജീവന്റെ അവകാശി എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കണം, പുത്രന്റെ ജീവൻ എനിക്ക് ലഭിച്ചിരിക്കുന്നു. പുത്രന്റെ ജീവൻ ആരിൽ ഉണ്ടോ? നമ്മൾ എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ ഭാവത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി കേട്ടോണം, പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകത്തില്ല. കാരണം എന്തറിയാമോ? പുത്രന്റെ ജീവൻ, ആ നിത്യ ജീവനെ അവന്റെ ആത്മാവിലേക്ക് പകരുകയാണ്. അത് സൗജന്യമാ കേട്ടോ. ഈ നിത്യജീവൻ നമ്മളുടെ ആത്മാവിൽ പകർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ജീവൻ, പുത്രന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ മറച്ചു വെക്കുവാൻ കഴിയത്തില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഘടകമായിരിക്കും. അതിനെ മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. പലപ്പോഴും ഞാൻ സത്യം പറയാം, ഇന്ന് പെന്തക്കോസ്ത് പറയുന്നവരുടെ പലരുടെ അകത്ത് ആ ജീവനില്ല.